ബ്രിട്ടനിൽ മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും ഉൾപ്പെടെ കോവിഡ് നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞു. നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീക്കുന്നത് കോവിഡ് വ്യാപനത്തിനിടയാക്കുമെന്ന ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം തള്ളിയാണ് ബ്രിട്ടന്റെ തീരുമാനം. നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞതോടെ പല കമ്പനികളും ജീവനക്കാരുടെ വർക്ക് ഫ്രം ഹോം അവസാനിപ്പിച്ചു. രാജ്യത്തെ നിശാ ക്ലബ്ബുകളിലും തിയേറ്ററുകളിലും 100% ആളുകളെ പ്രവേശിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇൻഡോർ കായിക സ്റ്റേഡിയങ്ങളും തുറന്നു. 5000 മുകളിലാണ് ബ്രിട്ടനിലെ പ്രതിദിന കോവിഡ് നിരക്ക്. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഇന്തോനേഷ്യയ്ക്കും ബ്രസീലിനും പിന്നാലെ 3rd സ്ഥാനത്താണ് ബ്രിട്ടൻ. ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞതിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയെങ്കിലും വൈറസ് ചുറ്റുമുള്ളതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. നിയന്ത്രണങ്ങൾ എടുത്തുകളയാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ മുതിർന്ന പൌരന്മാരിൽ 3/2 വാക്സിൻ സ്വീകരിച്ചവരാണ്. അവശേഷിക്കുന്നവർ എത്രയും പെട്ടെന്ന് വാക്സിൻ സ്വീകരിക്കണമെന്നും ബോറിസ് ജോൺസൺ ആവശ്യപ്പെട്ടു. എന്നാൽ കോവിഡ് ഭീതി തെല്ലൊഴിഞ്ഞതോടെ ബ്രിട്ടനെ മുൾമുനയിലാക്കിയിരിക്കുകയാണ് നോറോ വൈറസ് വ്യാപനം. ഇതുവരെ 154 രോഗം റിപ്പോർട്ട് ചെയ്തതായാണ് കണക്കുകൾ. കോവിഡിനോളം പ്രഹരശേഷിയുള്ള വൈറസാണിതെന്ന മുന്നറിയിപ്പ് രാജ്യത്തെ ആശങ്കയിലാക്കുന്നു. അടുത്തിടെ വൈറസ് ബാധ വർദ്ധിച്ചതാണ് ആശങ്ക ഉയർത്തുന്നത്. ഇംഗ്ലണ്ടിൽ 5 ആഴ്ചയ്ക്കിടെയാണ് ഇത്ര പേരിൽ വൈറസ് കണ്ടെത്തിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആദ്യമായാണ് ഇത്രയും ഉയർന്ന കണക്കുകൾ. ഛർദിയും വയറിളക്കവുമാണ് പ്രധാനമായും നോറോവൈറസ് ലക്ഷണങ്ങൾ. വയറിനും കുടലിനും മറ്റു പ്രശ്നങ്ങളും ഇതുണ്ടാക്കും. പനി, തലവേദന, ശരീരവേദന എന്നിവയും ലക്ഷണങ്ങളായി കാണാം. വൈറസ് വാഹകർക്ക് ശതകോടിക്കണക്കിന് വൈറസുകളെ മറ്റുള്ളവരിലേക്ക് പകരാനാകും. വൈറസ് സ്വീകരിച്ച് 48 മണിക്കൂറിനുള്ളിൽ രോഗി ലക്ഷണം പ്രകടിപ്പിക്കും. 3 ദിവസം വരെ ഇത് നിലനിൽക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.